എൻ്റെ പേര് ശ്രുതിലക്ഷ്മി. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം മലയാളികൾക്ക് ഓണത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായ സേമിയ പായസം തിരുവനന്തപുരം സ്റ്റൈൽ ബോളിയാണ്. നമുക്കാദ്യം സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സേമിയ പായസത്തിന് വേണ്ടുന്ന ചേരുവകൾ: പാല് 1 ലിറ്റർ, സേമിയ 250, ചവ്വരി, പഞ്ചസാര, ഏലക്കപ്പൊടി, കശുവണ്ടി, കിസ്മിസ്, നെയ്യ്. ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ഇട്ട് വറുത്തെടുത്ത് മാറ്റിവെക്കാം. ആ നെയ്യിലേക്ക് സേമിയ തട്ടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ശേഷം 1/2 കപ്പ് ചവ്വരി, 1/3 കപ്പ് വെള്ളം ചേർത്ത് കുക്കറിലിട്ട് 2 വിസിൽ കേൾപ്പിക്കുക. ഒരു പാത്രത്തിൽ 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. തിളച്ചു വന്ന പാലിൽ സേമിയയും വേവിച്ച് വെച്ച ചവ്വരിയും ചേർത്ത് നന്നായി ഇളക്കുക. സേമിയ നന്നായി വെന്ത് വരുമ്പോഴേക്കും പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഏലക്ക നന്നായി വെന്തിറങ്ങിയ മണം വരുന്ന പായസത്തിലേക്ക് നെയ്യിലിട്ട് മൂപ്പിച്ച കശുവണ്ടിയും കിസ്മിസും ചേർത്ത് ഇളക്കുക. അവസാന ചേരുവ എന്നോണം നെയ് മുകളിലൂടെ ഒഴിച്ച് വാങ്ങിവെക്കുക. അങ്ങനെ നമ്മുടെ സേമിയ പായസം റെഡിയായിട്ടുണ്ട്. നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബോളി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബോളിക്ക് ആവശ്യമായ ചേരുവകൾ: മൈദ 1/2 കപ്പ്, കടലപ്പരിപ്പ് 1/4 കപ്പ്, പഞ്ചസാര 1/4 കപ്പ്, നെയ്യ്, ജീരകപ്പൊടി, ചുക്കുപൊടി, ഏലക്കപ്പൊടി. കടലപ്പരിപ്പ് 20-25 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. കടലപ്പരിപ്പ് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മൈദ മാവ് തയ്യാറാക്കാം. മൈദയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ച് വെച്ച മൈദ 1/4 ഭാഗം എണ്ണ ചേർത്ത് 1 മണിക്കൂർ അടച്ച് മാറ്റിവെക്കാം. എണ്ണ നമുക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ചേർക്കാം. മൈദാമാവ് നല്ല സോഫ്റ്റായിട്ട് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കടലപ്പരിപ്പ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിലിട്ട് 4 വിസിൽ കേൾപ്പിക്കാം. നന്നായിട്ട് വെന്ത കടലപ്പരിപ്പ് ഡ്രെയിൻ ചെയ്തെടുത്ത് മാറ്റിവെക്കുക. നമ്മൾ കടലപ്പരിപ്പ് ഡ്രെയിൻ ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും വെള്ളം പറ്റിച്ചെടുക്കരുത്. അങ്ങനെ വെള്ളം പറ്റിച്ചെടുത്താൽ പിന്നീട് നമ്മൾ അത് അരയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടണമെന്നില്ല. ചൂട് വിട്ട് നന്നായി തണുത്ത കടലപ്പരിപ്പ് വെള്ളം തൊടാതെ അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ തീരെ തരി വരാതെ ശ്രദ്ധിക്കുക. ഒരു പാത്രത്തിലേക്ക് നെയ്യൊഴിച്ച് 1 ടീസ്പൂൺ വീതം ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് അരച്ചെടുത്ത കടലപ്പരിപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മളിങ്ങനെ ചൂടാക്കുന്ന സമയത്ത് പഞ്ചസാര ഉരുകി അതിനകത്ത് വെള്ളം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ആ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുത്താൽ മതി. അത് വെള്ളം വറ്റി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ വാങ്ങിയെടുത്ത് ചൂടാറാനായിട്ട് മാറ്റിവെക്കുക. കടലമാവ് ചൂടാറുമ്പോഴേക്കും നമുക്ക് കുഴച്ചു വെച്ച മൈദാമാവ് എണ്ണ വാർത്തു മാറ്റി ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. തണുത്ത കടലപ്പരിപ്പ് അരച്ചതും അതുപോലെ തന്നെ ചെറു ഉരുളകളാക്കി എടുക്കുക. മൈദ കൈകൊണ്ട് ചെറുതായി പരത്തിയ ശേഷം കടലമാവിൻ്റെ ഉരുള അതിൽ വെച്ച് പൊതിഞ്ഞെടുക്കുക. നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കുമ്പോൾ മൈദാമാവിൻ്റെ കട്ടി കൂടാനും കുറയാനും പാടില്ല. മൈദാമാവിൻ്റെ കട്ടി കൂടിയാൽ അത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കട്ടിയായിരിക്കും ബോളിക്ക്. ഇങ്ങനെ പൊതിഞ്ഞെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള മൈദാമാവ് വയ്ക്കുക, അല്ലെങ്കിൽ പിന്നീട് പരത്തുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാം അതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന പോലെ പൊടി തൂകി നന്നായിട്ട് പരത്തിയെടുക്കുക. നന്നായി പരത്തിയെടുത്ത ബോളി ലോ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കാം. ബോളി ചുട്ടെടുക്കുമ്പോൾ കുറച്ച് നെയ്യ് കൂടി തൂകി കൊടുത്താൽ അതിൻ്റെ സ്വാദും സോഫ്റ്റ്നെസ്സും ഒന്നുകൂടി കൂടും. ബോളി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക: ഉരുള ഉരുട്ടുന്നതിനും പരത്തുന്നതിനും ചുട്ടെടുക്കുന്നതിനും ഒരുപാട് താമസമുള്ള ബോളി കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.